ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റവപ്പനിയാരാണ് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ റവപ്പനിയാരം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കാപ്പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം എടുക്കുന്ന കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പാലൊഴിച്ചു കൊടുത്തപ്പം നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അധികം കട്ടിയാവാനും പാടില്ല, എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ റവയൊക്കെ നല്ലതുപോലെ വെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടൂല. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അധികം ടൈറ്റ് ആവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ മാവറുടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പം കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു അളവിൽ മതി നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കരണ്ടി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മാവ് കുറച്ചൊന്ന് പൊന്തി വരും. ആ ഒരു സമയത്ത് നമ്മൾ മറിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പം നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റവപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.